ഞാനിപ്പോൾ നിൽക്കുന്നത് മാർട്ടിൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിന് മുന്നിലാണ്. മാർട്ടിൻ താമസിക്കുന്ന വീടാണ്. ഈ വീടിൻ്റെ മുകൾ വശത്താണ് മാർട്ടിൻ താമസിക്കുന്നത്. ഇപ്പോൾ മാർട്ടിൻ്റെ വീട്ടിലെത്തി പോലീസ്, കളമശ്ശേരിയിലെ പോലീസ് മൊഴിയെടുക്കുകയാണ്. ഇപ്പോൾ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വൈഫും മോളും ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഒരു മോളും ഒരു മോനുമാണ് ഇദ്ദേഹം. ഒരു മോൻ യു കെയിലാണ് എന്നാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയ വിവരമനുസരിച്ച്. എന്തായാലും ഇന്ന് രാവിലെ പുലർച്ചെ 5 മണിക്ക് ഇദ്ദേഹം ഇവിടെ നിന്ന് പോയി എന്നാണ് ഭാര്യ മൊഴി നൽകിയിരിക്കുന്നത്. മറ്റ് കാര്യങ്ങളൊന്നും ഇപ്പോൾ പോലീസ് പുറത്ത് വിട്ടിട്ടില്ല. ഭാര്യ പറഞ്ഞിരിക്കുന്നത് ഇന്ന് രാവിലെ പുലർച്ചെ 5 മണിക്ക് ഇവിടെ നിന്നും ഇദ്ദേഹം രാവിലെ പുലർച്ചെ പോയി. പിന്നീടുണ്ടായ സംഭവത്തെക്കുറിച്ചൊന്നും കൃത്യമായി ഭാര്യയ്ക്ക് അറിയില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അവസാനമായി കിട്ടുന്ന ആ വിവരം. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം ഉണ്ടാക്കിയതിന് ശേഷം ഇദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ താനാണ് ഇത് കുറ്റകൃത്യം ചെയ്തതെന്ന് വെളിപ്പെടുത്തുകയും പിന്നീട് പോലീസിൽ കീഴടക്കുകയും ചെയ്തു. പോലീസ് അദ്ദേഹത്തെ ഇപ്പോൾ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്യുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. 6 വർഷമായി ഇവിടെ ഇദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്നു. കടവന്തര സ്വദേശിയാണെന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. 6 വർഷമായിട്ട് ഇദ്ദേഹം ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നു. എന്നാൽ ഇദ്ദേഹത്തുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം 2 മാസം മുമ്പ് 1.5 മാസം മുമ്പാണ് വിദേശത്തു നിന്നും ഇവിടെ അവധിക്കെത്തുകയും പിന്നീട് ഇവിടെ ഒരു കോളേജിൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു എന്നും വിവരവും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. നിലവിൽ ഈ വീട്ടിൽ നിന്നും അത്തരമൊരു പ്രശ്നങ്ങളൊന്നുമുള്ളതായി ഇവിടെയുള്ള ആളുകൾക്കൊന്നും അറിയില്ല. ഹൗസ് ഓണറിനൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത്. തൊട്ടടുത്ത് ഈ കാണുന്ന വീടുകളെല്ലാം അവർ ബന്ധുക്കളുടെ വീടുകൾ തന്നെയാണ്. ബന്ധുക്കൾ എന്ന് വെച്ചാൽ ഈ ഹൗസ് ഓണറിൻ്റെ ബന്ധുക്കളുടെ വീടുകളാണ് ചുറ്റുമുള്ളത്. ഇവരെ കൊണ്ട് മറ്റൊരു ശല്യങ്ങളൊന്നും ഉള്ളതായൊന്നും ഇവരിപ്പോൾ പറയുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹം മാത്രമാണോ ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് ഒരു സംശയം പോലീസിനുണ്ട്. ഇദ്ദേഹമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ, മൊബൈലിൽ നിന്ന് ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് കിട്ടിയ സാഹചര്യത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ വലിയ രീതിയിലുള്ള ആളുകളും ഇവിടെ എത്തുന്നു. ഇത്തരം ഒരു സംഭവം ഇവിടെ നാട്ടുകാർക്കെല്ലാം വലിയ ഒരു അത്ഭുതമാണ്. ഇവരിൽ നിന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ വലിയ അത്ഭുതമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ഈ വീടിൻ്റെ പരിസരത്തേക്ക് നിരവധി ആളുകൾ വരുന്നുണ്ട്. നിലവിൽ ഈ ഭാര്യയുടെയും മകളുടെയും മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് ഈ ഹൗസ് ഓണറിൻ്റെയും മൊഴി രേഖപ്പെടുത്തും. വീട് വാടകയ്ക്ക് നൽകി അദ്ദേഹത്തിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടി ഇദ്ദേഹം ഇവിടുന്ന് പോകുന്നു. പിന്നീട് അവിടെ എത്തി ഈ സ്ഫോടനം നടത്തിയെന്ന് തന്നെയാണ് ഇദ്ദേഹം മൊഴി നൽകിയത്. അതേ മൊഴി തന്നെയാണ് പുലർച്ചെ ഭർത്താവ് പോയി എന്ന് ഭാര്യ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പൂർണ്ണമായുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തത വരുന്നതാണുള്ളത്. ഇദ്ദേഹം മാത്രമാണോ, ഇദ്ദേഹത്തിൻ്റെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടോ ഈ സ്ഫോടനത്തിൽ പങ്കാളിയായിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിച്ചുകൊണ്ട് വരികയാണ്. ഒരാൾക്ക് മാത്രമായിട്ട് ഇത്തരം ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്നൊരു നിഗമനവും പോലീസുണ്ട്. ആരെങ്കിലുമായി കൂടെ ഉണ്ടായിരുന്നോ, ഒരു കാർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹം സ്വയം ഇത് ചെയ്തതാണ് എന്ന് തന്നെയാണ് ഫേസ്ബുക്ക് ലൈവിലൂടെ പറഞ്ഞത്. ആ ഫേസ്ബുക്ക് പിന്നീട് ഡിലീറ്റ് ചെയ്തത് പോലീസ് തന്നെയാണ്. ഈ അന്വേഷണം ബാധിക്കുന്നതുകൊണ്ട് പോലീസ് അത് ഡിലീറ്റ് ചെയ്തെന്നു പോലീസും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിലും പോലീസ് കളമശ്ശേരി പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അദ്ദേഹം താമസിച്ചിരുന്ന വീട്ടിൽ 6 വർഷം മുമ്പ് വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയാണ് ഈ വീട്ടിൽ വന്ന് മൊഴി രേഖപ്പെടുത്തുന്നു. ഗൾഫിൽ നിന്നും 1.5 മാസം മുമ്പ് അദ്ദേഹം വരികയും 1.5 മാസത്തിന് ശേഷം ഇവരുമായുള്ള കുറേ നാളുകളായി ഈ സഭയുമായിട്ടുള്ള ഒടക്കിൽ നിൽക്കുകയായിരുന്നു. ഇതിൻ്റെയൊക്കെ പകതീർക്കലാണ് ഇദ്ദേഹം നടത്തിയെന്നാണ് ഇപ്പോൾ അവസാനമായി പോലീസിൽ നിന്നും കിട്ടുന്ന വിവരം.